Hi friends, welcome to my channel. Easy recipe, tasty recipe with Veenashiva. In the Yan Vandatala, chemmen mulakitta curry recipe might another cordon bully to curry with a chemmen mulakitta. Cuphead a good aim, chondo deca caricam betia, apathinde good aca caricam betia, super chemmen curry. Upper Adinimumba, Ningaladi Mayan in the channel Kananangil, only subscribe Chega, open the Tertula bell button goody or Chega, and under the Pudiabudi original day notification upon Ningle Vegam Levikin Daricum. Namparan Valichitanilla. നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി തയ്യാറാക്കുന്നതിന് ഞാൻ ഇവിടെ 300 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കൂടെ ഒരു ചെറിയ കൂടെ നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടി ചേർക്കുന്നില്ല 1/2 ടേബിൾസ്പൂൺ മുളകുപൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ അര ടീസ്പൂൺ കുരുമുളകുപൊടി നിങ്ങൾക്ക് ഇതിനു പകരം മുളകുപൊടി കൂടുതൽ എടുത്താലും മതി ഇനി കറിക്ക് പുളിക്ക് ആവശ്യമായി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള കൊടംപുളിയാണ് ഇത് ഒരു അര മണിക്കൂർ മുൻപ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കൂടെ താളിക്കാൻ ആവശ്യമായ കടുക് വറ്റൽ മുളക് കുറച്ച് ഉലുവ ഇത്രയാണ് ആവശ്യം അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് നമ്മൾ മൺചട്ടിയിലാണ് കറി വെക്കുന്നത് അപ്പോൾ നമ്മുടെ മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മൾ കറി വെക്കുന്നതിനെ ഞാൻ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കാം ബാലൻസ് ഇവിടെ വെക്കണം നമുക്ക് താളിക്കാനുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഓയിൽ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം We have to put it in the middle. നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടും അപ്പോൾ നമ്മുടെ ഇതിന്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഒപ്പം കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഒന്നുകൂടി മൂടി വെച്ച് നമുക്ക് ഇത് ഒന്ന് ആവി കയറ്റി എടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വാടി കെട്ടട്ടെ അപ്പോൾ നമ്മൾ ഇത് ഒന്ന് വാടി കെട്ടിയിട്ടുണ്ട് നന്നായിട്ട് നിങ്ങൾ കണ്ടാൽ അറിയാം ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ പിന്നെ കുരുമുളകും അപ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടണം അതുവരെ നന്നായി ഇളക്കിയിട്ടേ ഇരിക്കുക അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് വാടി നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ പുളി എടുക്കുമ്പോൾ എപ്പോഴും ഒരു നന്നായി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടെടുക്കുക അല്ലെങ്കിൽ പുളിക്കൊരു കവർപ്പ് ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം
നമ്മൾ ഇത്രയും വെള്ളമേ അധികമായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. പുളിവെള്ളം കൂടാതെ ഒരു ഗ്ലാസ് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം അധികമായാലും നമ്മുടെ കറി അങ്ങ് ലൂസായി പോവും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്നുകൂടി മൂടി വെച്ച് ഇത് വേവിച്ച് എടുക്കാം. ഒരു 10 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും നമ്മുടെ കൊഞ്ചൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിളക്കി കൊടുത്തു. നമുക്ക് ഈ സമയം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർത്ത് കഴിയുമ്പോൾ കൊഞ്ചുകറിക്ക് ഒരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കുരുമുളക് ചേർത്ത് വേണം, എന്ത് കറി വയ്ക്കുമ്പോഴും കുറച്ച് കുരുമുളക് ചേർക്കുക. അപ്പം നമ്മുടെ കറി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് വറ്റിച്ചെടുക്കുന്നില്ല നമ്മൾ. ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പം ഞാൻ അപ്പുറത്ത് അടുപ്പിൽ താളിച്ചൊഴിക്കുന്നുണ്ട്, താളിച്ചെടുക്കുന്നുണ്ട്. നമ്മളെടുത്ത് വച്ചിരിക്കുന്ന കടുകും വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി താളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മളിനി ഒരുപാട് വറ്റിച്ചെടുക്കുന്നില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ താളിച്ചെടുത്ത കടുക് കറിവേപ്പില വറ്റൽമുളക് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് ഇനി താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി റെഡിയായി. അപ്പം ഞാൻ നമ്മുടെ കറി ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ട് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കൊഞ്ചുകറി. കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നില്ലയോ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഓൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ രുചികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു രുചിയുമായി കാണും വരെ. ഓക്കെ, ബൈ, സീ യു ഫ്രണ്ട്സ്.